കോട്ടം മേഖല വലിയ അമർഷത്തിലാണ്. സംസ്ഥാന ബജറ്റിന് പിന്നാലെ കേന്ദ്ര ബജറ്റിലും അവഗണന ഉണ്ടായിയെന്നാണ് അവരുടെ പരാതി. തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി സർക്കാരുകൾക്ക് നൽകുമെന്നും തോട്ടം മേഖലയിലുള്ളവർ പറയുന്നു. രാജ്യത്തെ തന്നെ കണ്ണീരിലാഴ്ത്തിയ പെട്ടിമുടി ദുരന്തം തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നതായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും പറഞ്ഞു. അത് വെറും വാക്കായിരുന്നുവെന്ന് ആദ്യം കണ്ടത് സംസ്ഥാന ബജറ്റിൽ. പൂട്ടിപ്പോയ തോട്ടങ്ങൾ തുറക്കുന്നതിനോ പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങൾ നന്നാക്കുന്നതിനോ സഹായമുണ്ടായില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പ്ലാന്റേഷൻ ഡയറക്ടറേറ്റും ആവിയായിപ്പോയി. പിന്നാലെ വന്ന കേന്ദ്ര ബജറ്റിൻ്റെ സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തെ വിട്ട അസ്സാമിനും ബംഗാളിനുമൊക്കെയാണ് കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിച്ചത്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന തോട്ടം തൊഴിൽ മേഖലയെ നമ്മുടെ കേരള സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാനവും പാടെ അവഗണിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാഷ്ട്രീയം നോക്കാതെയുള്ള തോട്ടം തൊഴിലാളികളുടെ സംഘടിത ശക്തിയായി മുന്നേറ്റമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. കർഷക ബില്ലിനെതിരായ സമരം പോലുള്ള പ്രതിഷേധങ്ങൾ തോട്ടം മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്നും നിരന്തരം അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തെരഞ്ഞെടുപ്പിലും മറുപടി നൽകുമെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.